إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സഹോദരന്മാരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സിഫത്തായി അതല്ലെങ്കിൽ അവന്റെ വിശേഷണമായി പഠിപ്പിച്ച കാര്യമാണ് ഇസ്സത്ത് അഥവാ പ്രതാപം എന്നത്. ഇസ്സത്ത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് ആ പ്രതാപം അത് ഉണ്ട് എന്ന് പറഞ്ഞത് വിശ്വാസികൾക്കാണ്. കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സദാസമയം തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർക്കാണ് പ്രതാപമുള്ളത്. യഥാർത്ഥ വിശ്വാസവും വിശ്വാസികളുമെല്ലാം ഇസ്സത്തില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസം മറച്ചുവെച്ച് ബാക്കിയുള്ള ആളുകളുടെ കൂടെ കൂടിയാടുമ്പോൾ മാത്രമേ തങ്ങൾ അംഗീകരിക്കപ്പെടുന്നവരാവുകയുള്ളൂ, ആത്മാഭിമാനമുള്ളവരാവുകയുള്ളൂ എന്ന ഒരു ധാരണ, അത് കപടവിശ്വാസികളുടെ ധാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എപ്രകാരമാണോ നമ്മോട് ജീവിക്കുവാൻ ആവശ്യപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചു തന്നത്, ആ രൂപത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇസ്സത്തുണ്ടാവുകയുള്ളൂ, പ്രതാപമുണ്ടാവുകയുള്ളൂ, ആത്മാഭിമാനമുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ആത്മാഭിമാനം എന്നത് അല്ലാഹു നൽകേണ്ടതാണ്.
നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന കാര്യമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ മുനാഫിഖൂൻ നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കാണാം. കപടവിശ്വാസികൾ പറയുന്നു, അവർ പറയുന്നു, യഖൂലൂൻ يقولون لئن رجعنا الى المدينه ليخرجن الاعز منها الاذل ولله العزه ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. കപടന്മാരായ ആളുകൾ പറയുന്നു, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങി ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ നിന്ദ്യരായവരെ മദീനയിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും. മാത്രവുമല്ല, വിശ്വാസികൾക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ചർച്ച. അതുകൊണ്ട് വലിയ പ്രതാപികളായ ഞങ്ങൾ, അഥവാ എപ്പോഴും കപടന്മാരുടെ ചിന്ത എങ്ങനെയാണ്, അവർക്കാണ് പ്രതാപമുള്ളത്, അവർ ആർക്കെങ്കിലും വല്ലതും നൽകുകയാണെങ്കിൽ അവർക്ക് മാന്യമായി ജീവിക്കാം, അവർ ആർക്കെങ്കിലും വല്ലതും തടഞ്ഞുവെച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായി കാര്യങ്ങൾ തടയപ്പെട്ടിരിക്കുന്നു എന്ന മൂഢധാരണയുമായി ജീവിക്കുന്നയാളുകളാണ് കപടന്മാർ. അപ്പൊ അല്ലാഹു അതിന് മറുപടി പറയുകയാണ്, വലില്ലാഹിൽ ഇസ്സ, അല്ലാഹുവിനാകുന്നു പ്രതാപമുള്ളത്, വലി റസൂലിഹി, അല്ലാഹുവിന്റെ ദൂതനുമാകുന്നു പ്രതാപമുള്ളത്, വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുമാണ് പ്രതാപമുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. മാത്രവുമല്ല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപടവിശ്വാസികളായ ആളുകൾ അവർ അറിവില്ലാത്തവരാകുന്നു. അജ്ഞതയാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവരുടെ കൈകളിലുള്ള അറിവ് തന്നെയാണ്. എന്താണ് അറിവ്? അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതും ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നതും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ പുൽനാമ്പ് പോലും ഇളകുന്നതും ആ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അവരെ ഏത് രൂപത്തിലുള്ള എന്ത് കാണിച്ചു പേടിപ്പിച്ചാലും പേടിക്കുന്ന സാഹചര്യമുണ്ടാകുന്നതല്ല, മാത്രവുമല്ല അവർ ആരെയും തൃപ്തിപ്പെടുത്തുവാനായി ഒന്നും ചെയ്യുകയുമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൃപ്തിപ്പെടുത്തുവാനുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സ്രഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതാലയെ മാത്രമാണ്. അതുകൊണ്ടാണ് ജിഹാദിനെക്കുറിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞെടുത്ത് യഥാർത്ഥത്തിലുള്ള യുദ്ധമെന്ന് പറയുന്നത് എന്താണ്? കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിന്റെ വചനം അത് ഉന്നതമാകുവാൻ വേണ്ടി നടക്കുന്ന യുദ്ധമാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഹമീയത്തിന് വേണ്ടി, അഥവാ തന്റെ താൻ പോരിമ കാണിക്കുവാനും താൻ വലിയ ഒരു യോദ്ധാവാണെന്ന് കാണിക്കുവാനും മറ്റുമാണ് ഒരാൾ യുദ്ധം ചെയ്യുന്നത് എങ്കിൽ അവന് ആ രൂപത്തിൽ അവൻ വലിയ സംഭവമായി സമൂഹത്തിൽ അറിയപ്പെട്ടേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ, അള്ളാഹുവിന്റെ പക്കൽ നിന്നും അവന് യാതൊരു രൂപത്തിലുമുള്ള പ്രതിഫലവും ലഭിക്കുന്നതല്ല എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം കൃത്യമായി പഠിപ്പിച്ചതാണ്. ഒരാൾ ഗോത്രമഹിമയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റൊരാൾ താൻ നല്ല യോദ്ധാവാണെന്ന ആ ഒരു കീർത്തി ലഭിക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ മാർഗത്തിലുമാണ്. യഥാർത്ഥ യുദ്ധമെന്ന് പറയുന്നത് ഗോത്ര നന്മയ്ക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേരിന്റെ അത് പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയോ തനിക്ക് താൻ നല്ലൊരു യോദ്ധാവാണെന്ന് സൽകീർത്തി ലഭിക്കുവാൻ വേണ്ടിയോ യുദ്ധം ചെയ്യുന്നവനല്ല, മറിച്ച് അല്ലാഹുവിന്റെ കലിമത്ത്,
അള്ളാഹുവിന്റെ വചനങ്ങൾ അത് ഉന്നതമാകുവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിലെ യോദ്ധാവ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ വ്യക്തിപരമായ യാതൊരു ലാഭവും വ്യക്തിപരമായ യാതൊരു പ്രസക്തിയും വ്യക്തിപരമായ അത്തരത്തിലുള്ള യാതൊരു സൽകീർത്തിയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരു വിശ്വാസിയും ഒരു പ്രവർത്തനത്തിനും ഇറങ്ങുന്നത്. ഇറങ്ങേണ്ടതും അതിനല്ല. ഇന്ന് നമുക്കറിയാം, പ്രതാപമുണ്ടാകണമെങ്കിൽ ലോകത്തുള്ള മാസൂണികൾ അഥവാ ലോകത്ത് കടന്നു വന്ന ഫ്രീമേസൺ ചിന്താഗതിക്കാർ എന്തെല്ലാം പഠിപ്പിച്ചുവോ അതൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ പ്രതാപമുണ്ടാകുന്നുള്ളൂ. അവർ പറയുന്ന സമത്വമാണ് യഥാർത്ഥ സമത്വം, അവർ പറയുന്ന സഹവർത്തിത്വമാണ് യഥാർത്ഥ സഹവർത്തിത്വം, അവർ പറയുന്ന നീതിയാണ് യഥാർത്ഥ നീതി, അവർ പറയുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്ന പല മനുഷ്യരെയും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കടിഞ്ഞാനിടുവാൻ നമ്മുടെ റബ്ബുണ്ട്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഏറ്റവും ലളിതമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള ഉപമ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഉപമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. തീ കത്തിച്ചുവച്ച അവസ്ഥയിൽ പ്രാണികൾ ആ തീയിലേക്ക് ചെന്ന് ചാടി സ്വന്തം ജീവൻ നശിപ്പിക്കുമ്പോൾ ആ പ്രാണികളെ ആ തീയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ഒരാൾ ആ പ്രാണികളെ പിടിച്ചുവെക്കുവാൻ ശ്രമിക്കുന്നു. ആ പിടിച്ചുവെക്കുന്നവന്റെ വഴിയിലാണ് ഞാനുള്ളത്, എന്നിട്ടും എന്റെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ടാണ് അവർ നരകത്തിലേക്ക് ചാടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന യഥാർത്ഥ വഴി ആ സഹാബിമാർ പ്രവാചകനിൽ നിന്നും എങ്ങനെയാണോ കേട്ടും കണ്ടും അനുഭവിച്ചു മനസ്സിലാക്കിയത്, അതുപോലെ കേട്ടും കണ്ടും അനുഭവിച്ചു മനസ്സിലാക്കിയ ആളുകൾ ജീവിച്ച വഴിയിലൂടെ അതുപോലെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രതാപം തിരിച്ചു വരിക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. തൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അഖലതു ഇലാ കസഅതിഹാ, ഭക്ഷണത്തളികയിലേക്ക് വിശന്നു വലഞ്ഞയാളുകൾ എപ്രകാരമാണോ കൈകൾ നീട്ടാറുള്ളത് അപ്രകാരം എന്റെ ഉമ്മത്തിലേക്ക് ആളുകൾ കൈനീട്ടുന്ന സാഹചര്യമുണ്ടാകും. ആ സമയത്ത് സഹാബിമാർ ചോദിച്ചു, ഖാല ഖായിലുൻ, അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു സഹാബി ചോദിച്ചു, വമിൻ ഖില്ലത്തി നഹ്നു യൗമഇദിൻ, നബിയെ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ, ആർക്കും കയറാവുന്ന ആർക്കും കൊട്ടാവുന്ന ചണ്ടയെപ്പോലെയാകുവാൻ ഞങ്ങളെന്റെ അന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അല്ല, അൻതും യൗമഇദിൻ കസീർ, അൻതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കും, എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടായിരിക്കയില്ല. വലാകിന്നകും ഗുസാഉൻ കഉസാഇസൈൽ, വലാകിന്നക്കും, പക്ഷേ നിങ്ങളുടെ പ്രത്യേകത, ഗുസാഉൻ, നിങ്ങൾ ചണ്ടികൾ പോലെയായിരിക്കും. എങ്ങനത്തെ ചണ്ടികൾ? കഉസാഇസൈൽ, മലവെള്ളപ്പാച്ചിലിന്റെ സമയത്ത് ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചണ്ടികൾ കണക്കെയായിരിക്കും നിങ്ങൾ. മാത്രവുമല്ല, വലയൻസി അന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, നിങ്ങളെ തൊട്ടുണ്ടായിരുന്ന ഒരു ഭയമുണ്ട് നിങ്ങളുടെ ശത്രുക്കൾക്ക്, ആ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും അല്ലാഹു ആ ഭയത്തെ എടുത്തുകളയും. എന്തായിരുന്നു ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ഭയം? അവർ കൊല്ലുമെന്നതാണോ? അല്ല. അവർ പിടിച്ചുപറിക്കുമെന്നാണോ? അതുമല്ല. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവർ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കുകയുള്ളൂ, അവൻ പറഞ്ഞതു മാത്രമേ അനുസരിക്കുകയുള്ളൂ. അവൻ പറഞ്ഞാൽ അവൻ എന്തും ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. അവൻ പറഞ്ഞാൽ ആ വഴിയിലൂടെ നടക്കുന്നവരാണവർ. അതുകൊണ്ട് തന്നെ അവർ നീതിപരമായി കൊണ്ട് ജീവിക്കുന്നവരാണ്. ആ നീതിയുടെ മുമ്പിൽ അനീതിക്ക് യാതൊരു സ്ഥാനവുമില്ല.
അതുകൊണ്ട് തന്നെ അനീതി കാണിക്കുന്ന, കൊള്ള നടത്തുന്ന, കൊല നടത്തുന്ന, കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ നാട്ടിലൊരു നീതിമാനായ മനുഷ്യനുണ്ടെന്നറിയുമ്പോ സ്വാഭാവികമായിട്ടും ഭയമുണ്ടാകും. ആ ഭയം ഓരോ മുസ്ലിമിനെ കുറിച്ചും മുസ്ലിമിന്റെ ശത്രുവിനുണ്ടാകുമെന്ന ആ ഒരു പാഠമാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ആ ഭയത്തെ യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ ശത്രുവിന്റെ മനസ്സിൽ നിന്നും അല്ലാഹു എടുത്തു കളയുമെന്നാണ്. കാരണം ലാഭമുള്ളിടത്ത് മുസ്ലിമുണ്ട്, ഹറാമാണോ ഹലാലാണോ എന്നതല്ല വിഷയം. അവന് പ്രതാപം ലഭിക്കുന്നു എന്ന് അവന് തോന്നുന്ന കാര്യങ്ങളിലെല്ലാം അവനുണ്ട്. അത് തോന്നിവാസത്തിനാണെങ്കിൽ പലിശയുടെ രംഗത്താണോ അവനാണ് മുമ്പിലുള്ളത്, കള്ളുകുടിയുടെ രംഗത്താണോ അവനാണ് മുമ്പിലുള്ളത്, അതുപോലെ തന്നെ സ്വവർഗരതിയുടെയും അതുപോലെ തന്നെ സ്വതന്ത്രവാദത്തിന്റെയും മുമ്പിൽ അവൻ തന്നെയാണുള്ളത്. എന്താണ് അതിലാണ് ഇസ്സത്തി എന്ന് മാസൂണി പറഞ്ഞപ്പോൾ അതിലാണ് ഇസ്സത്തി എന്ന് ഇവിടെയുള്ള തോന്നിവാസികൾ പറഞ്ഞപ്പോ, ഇവിടെയുള്ള പൈശാചിക ആരാധകന്മാർ പറഞ്ഞപ്പോൾ അതാണ് ഇസ്സത്തി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ നാളെയും അടുത്ത ദിവസവുമായി വലിയ ആഘോഷങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണോ ആളുകൾ? ആലോചിച്ചു നോക്കണം, എന്തുപേരിൽ ജീവിക്കുവാൻ കിട്ടിയ ഒരു ആയുസ് കൂടും തീർന്നു എന്നതിന്റെ പേരിലാണോ, മരണത്തിലേക്ക് ഒരു വർഷം കൂടി അടുത്തു എന്നതിന്റെ പേരിലാണോ ആഘോഷിക്കുവാൻ പോകുന്നത്? കള്ളുകുടിച്ചും അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ടും തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ആഘോഷിക്കുവാൻ പോകുന്ന അവസ്ഥയാണുള്ളത്. അതാണ് റസൂലുള്ള പറഞ്ഞതും അവരുടെ പ്രത്യേകത മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെയായിരിക്കും. മാത്രവുമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയുണ്ടായി, അവരുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും അവരെ കുറിച്ചുള്ള ഭയമില്ലാതെയാകുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഹൃദയത്തിൽ വഹനിട്ടു നൽകുകയും ചെയ്യുമെന്നാണ്. ആ സമയത്ത് സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ വഹ്നു, അല്ലാഹുവിന്റെ റസൂലെ എന്താണ് ഈ വഹനെന്ന് പറഞ്ഞാൽ, ഖാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള പ്രണയമാണ്, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. മാത്രവുമല്ല വകറാഹിയത്തുൽ മൗത്ത്, മരിക്കുവാനുള്ള ഭയവുമാണ് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? അതിവിശാലമായ സ്വർഗലോകമാണ്, മരണമില്ലാത്ത ലോകമാണ്. മനസ്സാഗ്രഹിക്കുന്നത് എന്തെല്ലാമുണ്ടോ അതെല്ലാം അവിടെ ലഭിക്കുമെന്ന് പറയുന്നു. അവിടെ തെക്കല്ലുഫുകളില്ല, അവിടെ നാട്യങ്ങളില്ല, അതുപോലെ തന്നെ അവിടെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളില്ല. അവിടെ ഓരോ വിശ്വാസിക്കും അവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് ആ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്, ലഹിയൽ ഹയവാൻ, അതാകുന്നു ജീവിതം. ആ ജീവിതം മുമ്പിൽ കണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ പളപളപ്പിൽ അവൻ ഒരിക്കലും തന്നെ അഭിരമിക്കുന്ന അവസ്ഥയുണ്ടാവുകയില്ല. ഈ ദുനിയാവിന്റെ പളപളപ്പ് കണ്ടുകൊണ്ട് ഒരിക്കലും തന്നെ അതിൽ അവൻ മറന്നുകൊണ്ട് മതിയാടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നാൽ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നമ്മളായിത്തീരുന്നത് ഇസ്സത്തു തേടി ഇസ്സത്തില്ലാത്തവരുണ്ടാക്കിയ ഇസ്സത്തിന്റെ കഥകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ പ്രതാപം ഇല്ലാതെയാകുമെന്നാണ്. അൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട മുറപ്രകാരം അല്ലാഹുവിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ലോകത്തെ ഉന്നതർ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഔന്നിത്യം കരസ്ഥമാക്കുവാൻ ഒരൊറ്റ വഴി മാത്രമേയുള്ളൂ, ഈമാനുള്ളവരാകുക, വിശ്വാസമുള്ളവരാകുക, വിശ്വാസത്തിന് കടകവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതുമാത്രമാണ് അതിനുള്ള പോംവഴിയെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ ഇതേപോലെ തന്നെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രബോധനം, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള പ്രബോധനത്തിൽ നിന്നും വ്യക്തികൾ മാറി നിൽക്കുകയും നന്മ കൽപ്പിക്കുന്നതിനെ തൊട്ട് വിട്ടുനിൽക്കുകയും തിന്മയുടെ കൂടെ ജീവിക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഈ ഉമ്മത്തിന്
ഈ ഉമ്മത്തിന് നിന്ദയും പതിത്വവും കടന്നു വരുമെന്നതു തന്നെയാണ്. ആ പതിത്വത്തിൽ നിന്ന് തിരിച്ചു വരാൻ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥ ജിഹാദുമായി മുന്നോട്ടു പോവുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വജാഹിദു ബിഹി ജിഹാദൻ കബീറ, വജാഹിദു ബിഹി, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക, ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുമ്പോ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിലക്കുന്ന, നന്മയുടെ ആളുകളായിക്കൊണ്ട് ജീവിക്കുന്ന, സത്യസന്ധന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന, സത്യത്തിന്റെ കൂടെ ജീവിക്കുന്ന ആളുകളാകുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്ത് അവതരിക്കുന്നത് മക്കയിലാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധം പോലും നിർബന്ധമാക്കുന്നതിന്റെ മുമ്പാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് പറയുമ്പോ ആ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് എന്ന് അവസാനിച്ചുവോ അന്ന് തുടങ്ങിയതാണ് ഈ ഉമ്മത്തിന്റെ നാശമെന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമുക്ക് പുതുവത്സരത്തിന്റെ പേരിലുള്ള ആഘോഷങ്ങളില്ല. മറ്റുള്ളയാളുകളെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടി, നമുക്ക് മറ്റുള്ളയാളുകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആചാരങ്ങൾ കടമെടുക്കേണ്ട ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതാപമാണോ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുവാൻ തയ്യാറാവുക എന്നതാണ്. അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുവാൻ തയ്യാറാവുക, അതല്ലാതെ നമ്മുടെ കച്ചവട ലാഭവും, അതല്ലാതെ നമ്മുടെ ബിസിനസിന്റെ സുരക്ഷിതത്വവും, അതല്ലാതെ നമ്മുടെ പാർപ്പിടത്തിന്റെയും കെട്ടിടത്തിന്റെയും എല്ലാം മറ്റു ഭൗതികമായ രൂപത്തിലുള്ള സംരക്ഷണവുമൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അല്ല ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹ വതിജാരതൻ തഖ്ഷൗന കസാദഹ വമസാകിന തർളൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി വതറബ്ബസു ഹത്താ യാതിയല്ലാഹു ബിഅംരി ഫതറബ്ബസു ഹത്താ യാതിയല്ലാഹു ബിഅംരി. നിങ്ങളുടെ മാതാപിതാക്കളാണോ, നിങ്ങളുടെ ബന്ധുമിത്രാദികളാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇണകളാണോ, നിങ്ങൾ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളാണോ, നിങ്ങൾ താമസിക്കുവാൻ കൊതിക്കുന്ന നിങ്ങളുടെ മണിമന്ദിരങ്ങളാണോ, നിങ്ങളുടെ മക്കളാണോ, ഇതൊക്കെയാണോ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാളുമെല്ലാം ഇഷ്ടമായിട്ടുള്ളത് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ്. അള്ളാഹു അവന്റെ ശിക്ഷാ നടപടികളുമായി കൊണ്ടു ഇറങ്ങി വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല താക്കീത് നൽകുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന യഥാർത്ഥ കലിമത്തു തൗഹീദിനെ അന്വർത്ഥമാക്കുന്ന ജീവിതം ജീവിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തിരുസുന്നത്തു പഠിപ്പിച്ച രൂപത്തിൽ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലും, അതുപോലെ തന്നെ നന്മയെ കൽപ്പിക്കുന്നയാളുകളാവുകയും നന്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാവുകയും ചെയ്യുക എന്നതു മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും അള്ളാഹു പറഞ്ഞ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന അള്ളാഹു പറഞ്ഞ അള്ളാഹുവിനാകുന്നു പ്രതാപമുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനാകുന്നു പ്രതാപമുള്ളത്. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്കാണ് പ്രതാപമുള്ളത് എന്ന തിരിച്ചറിവ്, ആ ഒരു സത്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അല്ലാത്തടത്തോളം കാലഘട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സമത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങളെ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഭംഗം നിൽക്കുന്ന ആളുകളാവുകയാണ് എങ്കിൽ അതിലൂടെ ലഭിക്കാനുള്ളത് നാശം മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم وصلى الله على محمد. الحمد لله الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، عباد الله اتقوا الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനാണ് ഇജ്ജത്തുള്ളത് എന്നും അള്ളാഹുവിന്റെ റസൂലിനാണ് ഇജ്ജത്തുള്ളത് എന്നും വിശ്വാസികൾക്കാണ് ഇജ്ജത്തുള്ളത് എന്നുമൊക്കെ പറഞ്ഞതിനു ശേഷം അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് അതിനുശേഷം വരുന്ന കാര്യം അത് ഈമാൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ്. ആ കാര്യം നമ്മൾ ചെവികൊള്ളാതെ പോയാൽ, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളെ ആക്കാതിരിക്കട്ടെ, അതല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധരാക്കരുത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സ്വത്തുക്കളും. അന്തിക്കിരില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ തൊട്ട് അഥവാ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് നിങ്ങളുടെ സ്വത്തോ സമ്പത്തോ മക്കളോ ഒന്നും നിങ്ങളെ അശ്രദ്ധമാക്കിക്കളയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന്. അങ്ങനെ മക്കളുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെയോടി, സ്വത്തിന്റെ സംരക്ഷണ താൽപര്യത്തിന്റെ പിന്നാലെയോടി, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെയോടി അള്ളാഹു സുബ്ഹാനഹു വതാലയെ മറന്നുപോയാൽ, അള്ളാഹുവിനെ ഓർക്കുന്നതിനു പകരം അള്ളാഹുവിനെ മറന്നുപോയാൽ, വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അപ്രകാരം ആരെങ്കിലും ചെയ്താൽ ഉലൈക ഹുമുൽ ഖാസിറൂൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അവർ തന്നെയാണ് നഷ്ടക്കാർ, ഉലൈക ഖാസിറൂൻ എന്ന് പറഞ്ഞാൽ മതി, അവരാണ് നഷ്ടക്കാരെന്ന് പറയാൻ. പക്ഷേ അവിടെ അള്ളാഹ് പറഞ്ഞത് ഉലൈക ഹുമുൽ ഖാസിറൂൻ എന്നാണ് പറഞ്ഞത്. ഹും എന്നുള്ളത് പിന്നെ എടുത്തു പറഞ്ഞു. അവർ തന്നെയാണ് നഷ്ടക്കാർ, അഥവാ സ്വത്തിന്റെ പിന്നാലെയോടി, മക്കളുടെ പിന്നാലെയോടി, ഭൗതികതയുടെ പിന്നാലെയോടി അള്ളാഹുവിനെ ഓർക്കേണ്ടതിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിനെ ഓർക്കേണ്ടതിനു പകരം അവിടെ ഇത്തരത്തിലുള്ള ഭൗതിക പ്രതാപങ്ങളെ മാത്രം ഓർത്ത് ജീവിക്കുമ്പോൾ അവർ തന്നെയാണ് നഷ്ടക്കാരെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സ്വത്തും സമ്പത്തും ഒക്കെ പറഞ്ഞ സീനത്തുൽ ഹയാത്തു ദുനിയ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ദുനിയാവിലെ ആഡംബരങ്ങളാണ്. ഏത് സമയത്തും നശിച്ചുപോകാം. നമുക്ക് അനുകൂലമാണെന്ന് വിചാരിക്കുന്ന നമ്മുടെ മക്കൾ നാളെ നമുക്കെതിരായിക്കൂടാ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ സ്വത്ത് നാളെ ചിലപ്പോൾ അത് നമുക്കെതിരാകാം. നാളെ എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് വരുമ്പോൾ അത് നമുക്കെതിരാകുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ, പിന്നീട് ആ സ്വത്ത് കൊണ്ട് എന്തു ലാഭമാണുള്ളത്? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്കത് വിനിയോഗിക്കാൻ കഴിയണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് ചെലവഴിക്കാൻ കഴിയണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നിടത്ത് നിന്നും അത് സമ്പാദിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വളർത്താൻ നമുക്ക് കഴിയണം. ലോകത്തിന്റെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലോകമെന്ന് പറയേണ്ട ഏത് സമയത്തും ഇല്ലാതെയാവും, നശിച്ചുപോകും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിനെ അള്ളാഹു എങ്ങാനും ഒരു കൊതുകിന്റെ ചിറകിന്റെ വില നൽകിയിരുന്നുവെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിന് നൽകിയിരുന്നുവെങ്കിൽ,
ഈ ദുനിയാവിനെ സൃഷ്ടിച്ച റബ്ബിനെ ധിക്കരിക്കുന്ന ഒരു മനുഷ്യന് പോലും ശ്വസിക്കുവാൻ ആവശ്യമായ വായു പോലും അല്ലാഹു നൽകുമായിരുന്നില്ല എന്നാണ്. എങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിനെ, ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ നിഷേധിക്കുന്ന ഒരാൾക്ക് പോലും ശ്വസിക്കുവാനാവശ്യമായ ഒരു തുള്ളി വായു പോലും നൽകുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഈ ദുനിയാവിന് അല്ലങ്ങാൻ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില നൽകിയിരുന്നെങ്കിൽ, അല്ലാഹു റസൂൽ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രൂപത്തിലെ കാര്യം പറഞ്ഞു. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ദുനിയാവിനും വേണ്ടിയാണ് പലപ്പോഴും എന്താക്കേണ്ടത്, നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത, സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട സ്വർഗം നമ്മൾ വേണ്ട എന്ന് വിചാരിക്കാറുള്ളത്. അള്ളാഹു റസൂൽ പറഞ്ഞ ഏറ്റവും സമാധാനപരമായ ഒരു വാക്കുണ്ട്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തെല്ലാരും സ്വർഗത്ത് പ്രവേശിക്കുന്ന റസൂലുള്ള പറഞ്ഞത്. എന്നിട്ട് പറയണ് ഇല്ലാ മൻ അബാ, സ്വർഗത്തിൽ കയറാൻ വിസമ്മതം പ്രകടിപ്പിച്ചവനൊഴികെയാണ്. സ്വർഗത്തിൽ കയറാൻ വിസമ്മതം പ്രകടിപ്പിച്ച ആളുകളൊഴികെ എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്ത് കടക്കുന്ന റസൂലുള്ള പറഞ്ഞത്. സഹാബിമാർ അത്ഭുതത്തോട് കൂടി ചോദിക്കാണ്, അള്ളാഹ് റസൂലെ സ്വർഗത്തേക്ക് പോകാൻ ആരാണ് വിസമ്മതം കാണിക്കുക, സ്വർഗത്തേക്ക് പോകാൻ ആരെ വിസമ്മതം കാണിക്കുക? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു, ഫമൻ അതാഅനീ ദഖല ജന്ന വമൻ അസാനീ ദഖല നാർ, അതല്ലെങ്കിൽ വമൻ അസാനീ ഫഖദ് അബാ. ഫമൻ അതാഅനീ, ആരെന്നെ അനുസരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫമൻ അസാനീ ഫഖദ് അബാ, ആര് എന്നെ വിസമ്മതിച്ചുവോ, ആരെന്നെ അനുസരിക്കാൻ തയ്യാറാകാതിരുന്നുവോ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നവനെന്നാണ്. ഇപ്പൊ റസൂലുള്ള പറഞ്ഞത് ജീവിതത്ത് പകർത്താന്നുള്ളത് സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയാണ്. നബി ഒരു കാര്യം അരുതെന്നു പറഞ്ഞാൽ ഞാനത് ചെയ്യുമെന്ന് പറയുന്നവൻ ഞാൻ സ്വർഗത്തേക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്നവനാണെന്നാണ്. ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നും വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആ വഹിയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലിനെ അംഗീകരിക്കുന്നതാണോ യഥാർത്ഥ ബുദ്ധി? അതല്ലെങ്കിൽ നമ്മളെപ്പോലെ ഈ ദുനിയാവിന്റെ പളപളപ്പ് കണ്ട് അതിൽ മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ പറയുന്നത് കേട്ട് ജീവിക്കുന്നതാണോ ബുദ്ധി? നമ്മൾ ആലോചിച്ചാൽ മതി, അത് മാത്രം ആലോചിച്ചാൽ മതി. വലിയ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താ മുമ്പുള്ള പ്രമാണം? അവനെപ്പോലത്തെ ഒരു മനുഷ്യൻ പറഞ്ഞ തൊള്ള, അതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നുമില്ല. അവനെപ്പോലത്തെ ഒരു മനുഷ്യൻ പറഞ്ഞ അയാളുടെ വായിലുള്ളത് മാത്രം പ്രമാണം, അതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുള്ള പ്രമാണം എന്തെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, ഒതുക്കി ഭരിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വായുവും വെള്ളവും നൽകുന്ന, സകലവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്ന അനുഗ്രഹദാതാവായ അള്ളാഹുവിന്റെ വാക്കുകളാണ് നമുക്കുള്ള പ്രമാണം എന്നതു തന്നെയാണ്. ആ വാക്കുകൾക്കുള്ള വിശദീകരണമായി കൊണ്ട് കടന്നു വന്ന പ്രവാചകന്റെ ജീവിത ചര്യയാണ് നമുക്കുള്ള പ്രമാണമെന്നതു തന്നെയാണ്. അത് ജീവിതത്തിൽ പകർത്തിയപ്പോൾ ഒന്നുമല്ലാതിരുന്ന സമൂഹത്തെ ഈ ലോകത്തിനു തന്നെ ഏറ്റവും വലിയ മാതൃകയാക്കി മാറ്റുന്ന, ഏറ്റവും വലിയ പ്രതാപമുള്ള സമൂഹമായി കൊണ്ട് ആ ഉമ്മത്തു മാറി എന്നതു തന്നെയാണ് നമുക്കുള്ള പ്രമാണം. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇസ്ലാമായി അതല്ലെങ്കിൽ മുസ്ലിമായി കൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആദരിച്ചും ആചരിച്ചും ജീവിക്കുന്നതിനേക്കാൾ വലിയ ഒരു അന്തസ് ദുനിയാവിൽ വേറെ ജീവിതത്തിനുണ്ടാവില്ല. അല്ലാതെ മതമില്ലാത്തവനും മതമെന്ന് പറയുന്നത് അത് ആവശ്യമില്ലാത്തതാണെന്ന് പറയുന്നവനും ഉണ്ടാക്കിയിട്ടുള്ള ആദർശത്തിന്റെ പിന്നാലെ പോയി ഇസ്സത്ത് തേടി നടക്കുന്ന യുവാക്കളോടും മറ്റുള്ള ആളുകളോടും പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത്, ആ ഇസ്സത്ത് ഖബർ വരെ ഉണ്ടാവുള്ളൂ, അത് ഖബർ വരെ ഉണ്ടാവുള്ളൂ.
റൂഹ് അവനവന്റെ തണ്ടക്കുഴിയിൽ നിന്നും പുറത്തു പോകുന്നതോടുകൂടി ആ ഇസ്സത്തൊക്കെ തീരും. ഈ പറഞ്ഞ ആരുണ്ടാവില്ല അവിടെ കിടക്കാൻ വരാൻ കൂടെ. അവിടെ അള്ളാന്റെ അള്ളാനെ ആഗ്രഹിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്ത അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും സിബാത്തു കിട്ടിയാൽ മാത്രമേ അവിടെ വിജയിക്കുള്ളൂ. അവിടെ അല്ല പറഞ്ഞ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതന, അള്ളാഹ് അവിടെ സിബാത്ത് നൽകുക മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ആമനു എന്നാ പറഞ്ഞത്, ആമനു എന്നാ പറഞ്ഞത്. എസ്എസ്സി ബുക്കിൽ മുസ്ലിമിന്റെ പേരുണ്ടായിട്ട് കാര്യമില്ല. പഞ്ചായത്ത് എഴുതി തന്നെ കടലാസിൽ റിലീജിയൻ എന്നുള്ളടത്ത് ഇസ്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാന്റെ കിതാബിൽ അവന്റെ പേര് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ടാണ്. അതിനുവേണ്ട പണി നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്ത് ജീവിച്ചാൽ ഇൻഷാ അല്ലാ നമുക്ക് വരാനിരിക്കുന്നത് വളരെ സുന്ദരമായ സുന്ദരമായ വാഗ്ദാനങ്ങളുള്ള ലോകമാണ്. അല്ലാ ഒരിക്കലും അവന്റെ വാഗ്ദാനങ്ങളെ നിരസിക്കുന്നവനല്ല, പൊളിച്ചു കളയുന്നവനല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ഗ്രഹിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അല്ലാ അള്ളാഹുവേ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് നീ ലോകങ്ങൾ ശിഫ നൽകണേ. അല്ലാ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നീ മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅ ദീനി യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع الدعاء يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا وارحم والدينا كما ربونا صغارا آمين برحمتك يا أرحم الراحمين.